മൃതാത്മാക്കൾ നമ്മൾ ചരകം ആണ് എടുത്തു വരുന്നത് അതിൽ സസ്യങ്ങൾ സേന്ദ്രിയങ്ങളാണ് എന്ന് പറഞ്ഞ ഭാഗമാണ് എടുത്തു വന്നത് അടുത്ത ശ്ലോകം നോക്കാം സാർത്ഥാ ഗുരുവാദയോ ബുദ്ധി പ്രയത്നാന്ത പരാതയ ുദ്ധി പ്രയത്നയോ സാർ ഗുർവാദയ ബുദ്ധി പ്രയത്ന പരാദയ ഗുണ പ്രോക് ിയങ്ങളുടെ അഞ്ചു വിഷയങ്ങളോടുകൂടി സ അർത്ഥ അർത്ഥങ്ങളോടുകൂടി അർത്ഥം ഇന്ദ്രിയാർത്ഥം ഇന്ദ്രിയാർത്ഥം വിഷയങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗുർവാദയ ഗുരു ലഘു തുടങ്ങിയ ബുദ്ധി ബുദ്ധി പ്രയത്നാന്ത ആഗ്രഹം മുതൽ പ്രയത്ന പര്യന്തം ആഗ്രഹിക്കുക മുതൽ പ്രയത്നം വരെ പരാതയ പര അപര ആദി അഭ്യാസപര്യന്തം ഗുണാഹപ്രോക്ത ഗുണങ്ങൾ എന്ന് പറയപ്പെട്ടിരിക്കുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന ഇന്ദ്രിയാർത്ഥങ്ങൾ ഗുരു ലഘു ശീതം ഉഷ്ണം സ്നിഗ്ധം രൂക്ഷം മന്ദം തീഷ്ണം സ്ഥിരം സരം മൃദു കഠിനം വിശദം പിഛിലം ശ്ലഷ്മം ഖരം സ്ഥൂലം സൂക്ഷ്മം സാന്ദ്രം ദ്രവം എന്നീ അവസ്ഥകളും ഗുരു ലഘു ശീതം ഉഷ്ണം സ്നിഗ്ധം അരൂക്ഷം മന്ദം തീഷ്ണം സ്ഥിരം സരം മൃദു കഠിനം വിശദം പിഛിലം ശ്ലഷ്മം രം സ്ഥൂലം സൂക്ഷ്മം സാന്ദ്രം ദ്രവ്യം ദ്രവം എന്നീ അവസ്ഥകൾ ഇച്ഛാദ്വേഷം സുഖം ദുഃഖം പ്രയത്നം എന്നീ പ്രയത്നങ്ങളും ഒന്നിനോട് ഇച്ഛ തോന്നുക വെറുപ്പുണ്ടാവുക സുഖമുണ്ടാവുക ദുഃഖമുണ്ടാവുക ഇച്ഛയിൽ സുഖം ദ്വേഷത്തിൽ ദുഃഖം എന്നിങ്ങനെ വരുന്ന പ്രയത്നങ്ങളും അതിനായിട്ട് പ്രയത്നിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രയത്നങ്ങളും സ്മൃതി ചേതന ധൃതി അഹങ്കാരം എന്നീ അറിവുകളും ഓർമ്മ ജീവൻ ആ അതിൻ്റെ ചൈതന്യം ധൃതി അഹങ്കാരം എന്നീ അറിവുകൾ പര അപര യുക്തി സംഖ്യ സംയോഗം വിഭാഗം പൃഥക്വം പരിണാമം പരിമാണം സംസ്കാരം അഭ്യാസം എന്നിവയും ഗുണങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു ഇത് കൃത്യമായി പറയാൻ പോകുന്ന അൻപത്തി ഒന്നാം ശ്ലോകത്തിലാണ് ഇനി നമുക്കിതിനെ ആയുർവേദ ദീപിക എങ്ങനെ കാണുന്നു എന്ന് നോക്കാം ഈ ശ്ലോകത്തിൽ ഗുണങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അവ മൂന്നാണ് വൈശേഷിക ഗുണം വിശിഷ്ടം രണ്ട് സാമാന്യം മൂന്ന് ആത്മഗുണം വിശിഷ്ടങ്ങളായ അഞ്ച് ഭൂതഗുണങ്ങൾ അവയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അവ ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നിങ്ങനെ യഥാക്രമം ഭൂതങ്ങളുടെ വിശേഷ ഗുണങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം ഇരുപത് വ്യത്യസ്ത തലത്തിലുള്ള സാമാന്യ ഗുണങ്ങളാണ് അവ ഗുരു ലഘു ശീതം ഉഷ്ണം സ്നിഗ്ധം രൂക്ഷം മന്ദം തീഷ്ണം സ്ഥിരം സരം മൃദു കഠിനം വിശദം പിഛിലം ശ്ലഷ്ണം ഖരം സ്ഥൂലം സൂക്ഷ്മം സാന്ദ്രം ദ്രവം എന്നിവയാണ് അത് രണ്ടാമത്തെ തരത്തിലുള്ളവയാണ് മൂന്നാമത്തെ തരത്തിലുള്ളത് ആത്മഗുണങ്ങളാണ് വിശേഷം സാമാന്യം ആത്മഗുണം ബുദ്ധി എന്നു പറഞ്ഞാൽ സ്മൃതി ചേതനാധൃതി അഹങ്കാരം എന്നിവയെല്ലാം ബുദ്ധിയാണ് ഇച്ഛാദ്വേഷം ദുഃഖം പ്രയത്നം ഇതെല്ലാം ചേർന്ന ആത്മഗുണങ്ങളാണ് ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം പ്രയത്ന ചേതനാധൃതി ബുദ്ധി സ്മൃതിരഹങ്കോ ലിംഗാനി പരമാത്മന ശാലാഖ്യം ഒന്ന് എഴുപത്തിരണ്ടിൽ പറയും ഇച്ഛാദ്വേഷ സുഖം ദുഃഖം പ്രയത്നശ്ചേതനാധൃതി ബുദ്ധിസ്മൃതിരഹങ്കോ ലിംഗാനി പരമാത്മന ശാലാഖ്യം ഒന്ന് എഴുപത്തിരണ്ടിൽ പറയുന്നതാണ് ഗുണങ്ങൾ പരാപരത്വേ യുക്തിശ വിഭാഗശ്ച വിഭാഗ് പൃഥത്വം പരിമാണമിച്ച് സംസ്കാരോ അഭ്യാസ പ്രോക്ത പരാദയ ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് സൂത്രസ്ഥാനത്ത് പറയുന്നത് പര സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് അപര ആപേക്ഷികം സെക്കൻഡറി യുക്തി പ്ലാനിംഗ് മൊഡാലിറ്റി എന്ന് പറയാം സംഖ്യ എണ്ണൽ കൗണ്ടിങ് സംയോഗം ചേർച്ച കോമ്പിനേഷൻ വിഭാഗം സെപ്പറേഷൻ വേർതിരിക്കൽ പൃഥക്ത്വം ഐസൊലേഷൻ ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറയാം പരിമാണം മെഷർമെൻ്റ് അളവ് സംസ്കാരം സംസ്കരിച്ചെടുക്കൽ പ്രോസസിങ് ട്രാൻസ്ഫോർമേഷൻ അഭ്യാസം ഓർ റെപ്പറ്റേഷൻ ഇങ്ങനെ പരാതി ഗുണങ്ങൾ പ്രയത്നാദി കർമ്മചേഷ്ഠിതമുച്ചതേ നാൽപ്പത്തൊമ്പതില് നാൽപ്പത്തെട്ടാണ് നമ്മൾ കണ്ടത് ഗുണങ്ങളെ വർണ്ണിക്കുന്നത് നാൽപ്പത്തൊമ്പത് പ്രയത്നാദിയെ കർമ്മചേഷ്ഠിതമെന്ന് പറയുന്നു പ്രയത്നാദി പ്രയത്നജന്യ ചേഷ്ടിതം ചേഷ്ട കർമ്മ ഉച്ചതേ കർമ്മമെന്നു പറയപ്പെടുന്നു പ്രയത്നാദി ചേഷ്ടിതം കർമ്മ ഉച്ചതേ പ്രയത്നമെന്നാൽ ആത്മചേഷ്ഠിതങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ പരിണാമം കൊണ്ടുണ്ടാക്കുന്ന എല്ലാ പ്രയത്നങ്ങളും ജീവികളുടെ എല്ലാ ചേഷ്ടിതങ്ങളും തിരിച്ചറിയാനാവാത്ത അതി സൂക്ഷ്മങ്ങളായ സാമാന്യ ചേഷ്ടിതങ്ങളും അതിൽപ്പെടും ആയുർവേദത്തിൽ വിമാനസ്ഥാനം േഴിൽ പറയുന്ന പ്രവൃത്തിസ്തു കാര്യാർത്ഥ സൈവക്രിയാപ്രയത്ന കാര്യസമാരംഭശ്ച ശരീരത്തിൻ്റെ എല്ലാ ക്രിയകളും അതിൽപ്പെടും ആത്മചേഷ്ഠിതങ്ങളെല്ലാം ഉള്ളിലേക്കും പുറത്തേക്കുമായി എന്തെല്ലാം ചേഷ്ടിതങ്ങളുണ്ടോ അവയെല്ലാം തിരിച്ചറിയാനാവാത്ത അതിസൂക്ഷ്മങ്ങളായ സാമാന്യ ചേഷ്ടിതങ്ങൾ ഉൾപ്പെടെയെല്ലാം അതിൽപ്പെടും അതുകൊണ്ട് ചേഷ്ടിതത്തെയും നിർവചിച്ചു അതിന് കർമ്മം എന്നാണ് പറയുന്നത് സമവായോഥാവോ ഭൂമ്യദീനം ഗുണൈർമദിത്രി ദ്രവ്യം നത്ര ഗുണ സമവാ പൃഥക്ാവോ ഗുണൈർമത ഗുണൈർമ്മദിത്രി ദ്രവ്യം ിയതോ ഗുണ ഭൂമ്യാദീന ഗുണൈ അപൃതഭാവ സമവായ ഭൂമി തുടങ്ങി താന്തങ്ങളുടെ ഗുണങ്ങളാൽ വേറിട്ടല്ലാതാവുക അപൃഥക്ഭാവ അതിന് സമവായമെന്ന് മത പറയപ്പെടുന്നു സ നിത്യ ആ സമവായം നിത്യമാകുന്നു ഈ എന്തുകൊണ്ടെന്നാൽ എത്ര എവിടെ ദ്രവ്യം ദ്രവ്യമുണ്ടോ തത്ര അവിടെ ഗുണം അനിയതഹാന അനുപസ്ഥിതമാവില്ല അപ്പോൾ സമവായം നിത്യമാണ് എവിടെ ദ്രവ്യമുണ്ടോ അവിടെ ഗുണം അനുപസ്ഥിതമാവില്ല സമവായം എന്നാൽ ഭൂമിയും ഭൂതങ്ങളുമായും അവയുടെ ഗുണങ്ങളുമായും ഉള്ള വേർപിരിക്കാനാവാത്ത ബന്ധമാണ് ദ്രവ്യവും ഗുണവുമായി വേർപിരിക്കാനാവാത്ത ബന്ധത്തെയാണ് സമവായം എന്ന് പറയുന്നത് ഈ പാരസ്പര്യം നിത്യമാണ് എവിടെയെല്ലാം ദ്രവ്യമുണ്ടോ അവിടെയെല്ലാം സഹകാരിയായ ഗുണം ഇല്ലാതാവില്ല ഉണ്ടായിരിക്കും അവയവിയും അവയവവും തമ്മിൽ ഒരു വിശേഷ ബന്ധമുണ്ട് അതുപോലെ ദ്രവ്യവും ഗുണവും തമ്മിലും കർമ്മവും കർമ്മവതിയും തമ്മിലും ഈ ബന്ധമുണ്ട് ഈ ബന്ധം ബന്ധമതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വേർപിരിക്കാനാവാത്തതാണ് ഒരിക്കലും വേർപിരിക്കാനാവാത്ത വിധമാണ് ഈ ബന്ധം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ പിരിക്കാൻ പറ്റാത്തതാണ് ഒരവയവിയും സമഗ്ര വസ്തു അവയവവുമില്ലാതെ അതിൻ്റെ ഘടകങ്ങളില്ലാതെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് അഭേദ്യമായ ബന്ധം ഇവ തമ്മിൽ പരസ്പരമുണ്ട് അങ്ങനെ അല്ലാതെ ഒന്നുമില്ല എന്നതാണ് സമവായം ഈ ബന്ധമാണ് പൃഥ്വിയും ഗന്ധവും തമ്മിലുള്ളത് അതുപോലെ ആകാശവും ശബ്ദവും തമ്മിലുള്ളത് അതുപോലെ വായുവും സ്പർശവും തമ്മിലുള്ളത് അഗ്നിയും രൂപവും തമ്മിലുള്ളത് ജലവും രസവും തമ്മിലുള്ളത് ദ്രവ്യം പ്രാഥമികവും ഗുണം അനുജാതവുമാണ് പദാർത്ഥ സം ധർമ്മ സംഗ്രഹം ദ്രവ്യപദാർത്ഥ നിരൂപണാധ്യായം ഇതിൻ്റെ വിസ്തൃത വിവരണമാണ് ആകാശം നിത്യമാണ് അതുകൊണ്ട് ശബ്ദം നിത്യമാണ് അപ്പോൾ നിത്യമായ ഒരു വസ്തു അതിൻ്റെ നിത്യമായ സ്വഭാവവും നിശ്ചയമായും നിത്യമാകുന്നു അതായത് സമവായം നിത്യമാണ് അതുകൊണ്ട് അവയവിയും അവയവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എല്ലായിടത്തും നിത്യമാണ് ഇനിയും അതൊരു ക്ഷണിക പദാർത്ഥവും അതിൻ്റെ ഗുണവും തമ്മിലായാലും ആ ബന്ധം നിത്യമാണ് ഉദാഹരണത്തിന് ഒരു പശുവിൻ്റെ കാര്യമെടുത്താൽ അത് മരണമുള്ളതാണ് എന്നാൽ അതിൻ്റെ സ്വഭാവം പശുക്കളെ മൊത്തത്തിൽ കണക്കിലെടുത്ത് അതിൻ്റെ വർഗവുമായി തുലനം ചെയ്താൽ ആ സ്വഭാവം അഭേദ്യവും നിത്യവുമാണ് അപ്പോൾ സമവായം നിത്യമാണ് ചില വ്യാഖ്യാതാക്കന്മാർ നിത്യവും അനിത്യവുമായ സമവായത്തെ വേർതിരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപഗ്രഥനം ഈ സന്ദർഭത്തിൽ ഒരിടത്തും പ്രസക്തമല്ല അത് സാർവലൗകികമായി അംഗീകാരമുള്ള ഒരു വിഭജനത്തെ പ്രതിനിധാനം ചെയ്യുന്നുമില്ല അതാണ് പഠിക്കേണ്ടത് ഇനി നമുക്ക് പോകേണ്ടത് ദ്രവ്യനിർവചനത്തിലൂടെയാണ് ചരകം നിർവചനത്തെ പറയുന്നുണ്ട് എത്ര ആശ്രിത കർമ്മഗുണ കാരണം സമവായിയത് സമവായത്ത് തദ്ദ്രം എത്രിതം എത്ര എവിടെ ഏതൊന്നിൽ കർമ്മഗുണ കർമ്മവും ഗുണവും ആശ്രിത ആശ്രയിച്ചിരിക്കുന്നുവോ യത്ത് യാതൊന്ന് സമവായി സമവായി കാരണം കാരണമായിരിക്കുന്നു തത് ദ്രവ്യം ദ്രവ്യമാകുന്നു എത്ര കർമ്മഗുണ ആശ്രിത യത്ത് സമവായി കാരണം തത് ദ്രവ്യം ദ്രവ്യ നിർവചനവിധമാണ് ഏതൊന്നിൽ കർമ്മവും ഗുണവും ആശ്രയിച്ചിരിക്കുന്നുവോ ഏതൊന്ന് സമവായി കാരണമായിരിക്കുന്നുവോ അതാണ് ദ്രവ്യം കർമ്മവും ഗുണവും ആശ്രയിച്ചിരിക്കുന്നതും കാരണം സമവായിയായിട്ടുള്ളതും ആയത് ദ്രവ്യമാകുന്നു ആധുനിക ദ്രവ്യ നിർവചനത്തിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ നിർവചനമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ആധുനിക ദ്രവ്യ നിർവചനവും ഇതിൽ പെടുമോ എന്ന് നോക്കേണ്ടതാണ് ദ്രവ്യം മറ്റു പദാർത്ഥവും ഗുണവും കർമ്മവുമായി സമവായത്തിലാണ് സമവായി കാരണം സ്വതന്ത്രമായി കർമ്മം നിർവഹിക്കുന്നതാണ് ഗുണത്തിനോ കർമ്മത്തിനോ തന്നെത്താൻ സ്വതന്ത്രമായി കർമ്മനിർവഹണത്തിനാവില്ല അതുകൊണ്ട് അവ സമവായി കാരണമല്ല ഈ നിർവചനം ഗുണം തുടങ്ങിയ അഞ്ച് ഘടകങ്ങളെ ഒഴിച്ചു നിർത്തുന്നു ഗുണം തുടങ്ങിയ അഞ്ച് ഘടകങ്ങളെ ഇത് ഇതൊഴിച്ചു നിർത്തുന്നു ആകാശം തുടങ്ങിയ ഭൂതങ്ങളിൽ കർമ്മം അഭേദമല്ല അവയിൽ പല കർമ്മങ്ങളും ഗുണത്തെ ആശ്രയിച്ച് അഭേദമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഉൽപ്പത്തിയുടെ ആദ്യ നിമിഷം ഉൽപ്പത്തിയുടെ ആദ്യത്തെ ചലനാത്മകതയിൽ ആദ്യ നിമിഷത്തിൽ ദ്രവ്യത്തിന് ഗുണസന്നികർഷമുണ്ടാകുന്നില്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ അടുത്ത നിമിഷം തന്നെ ഗുണമുണ്ടാകുന്നു അതുകൊണ്ട് ഈ നിർവചനം സ്വീകരിക്കുന്നതിന് വിഷമമില്ല ഇത് വൈശേഷിക ദർശനം സ്ഥാപിച്ചിട്ടുമുണ്ട് ക്രിയാവത് ഗുണവത് സമവായി കാരണം ദ്രവ്യമെന്നാണ് വൈശേഷിക ദർശനം ഒന്ന് പതിനഞ്ച് പറയുന്നത് ക്രിയാവത് ഗുണവത് സമവായി കാരണം ദ്രവ്യം സമവായ അമ്പത്തിയൊന്നാം ശ്ലോകം അപ്പോൾ ചരകം പറയും സമവായിതു കാരണം സമവായു സമവായിതു നിശ്ചേഷ്ട കാരണം ഗുണ ഗുണ സമവായി നിശ്ചേഷ്ട കാരണം തു ഗുണം ദ്രവ്യത്തിൽ സമവായ സംബന്ധത്തിലിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഭിന്നവും കർമ്മശൂന്യവും കാരണവുമാണ് ഈ ശ്ലോകം നമുക്ക് അടുത്തതിൽ കാണാം ചരകമഹാപ്രഭുവിൻ്റെ പാതാരവിന്ദ വർണ്ണി വന്ദിച്ച് ഈ ഭാഗമം ഉപസംഹരിക്കും